السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا قرآن برنا نوتي مقبض പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലെ മാലിക് യൗമിദ്ദീൻ എന്ന മഹത്തായ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചത്. അന്ത്യദിനം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചെറിയ ഒരു വിവരണമാണ് ഉദ്ദേശം. ദജ്ജാലിൻ്റെ പുറപ്പാട്, മഹദി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ആഗമനവും ദജ്ജാലിൻ്റെ പുറപ്പാടും ഒക്കെ ചെറിയ തോതിൽ നാം വിവരിച്ചു. ദജ്ജാൽ ഇന്നും ജീവിച്ചിരിക്കുന്നവനാണെന്നും ജൂതവംശത്തിൽപ്പെട്ടവനായ അവൻ ബന്ധിതനായി ഒരു ദ്വീപിൽ നിലകൊള്ളുന്നവനാണെന്നും ഒക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ആരാണ് അവരെ ബന്ധിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് പല ചർച്ചകളും പണ്ഡിതന്മാർ നടത്തുന്നുണ്ടെങ്കിലും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് തന്നെ അവൻ ബന്ധിതനാണ് എന്നൊരു അഭിപ്രായമുണ്ട്. മലായിക്കത്തുൽ കിറാമാണ് അവൻ ബന്ധിച്ചത് എന്ന അഭിപ്രായവുമുണ്ട്. എന്തു തന്നെയായാലും അങ്ങനെ ഒരു വ്യക്തി ഹയാത്തിലുണ്ട് എന്നും ഇപ്പോഴും അവൻ നിലകൊള്ളുന്നുണ്ടെന്നും അവൻ ജൂതവംശത്തിൽ പെട്ടവനാണെന്നും അവൻ്റെ ആ അവനെ കാണുക നിമിത്തം ദജ്ജാലിനെ കുറിച്ചുള്ള വിവരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ തമീമുദ്ദാരി എന്ന് പറയുന്ന ആ അദ്ദേഹം നസാറാ മതത്തിൽ നിന്ന് വിട്ട് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വരാൻ കാരണമായത് ഈ സംഭവമാണെന്നും ഒക്കെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ദജ്ജാലിൻ്റെ പുറപ്പാട് മഹദി ഇമാം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആഗമനത്തിന് ശേഷമാണ്. അതുമാത്രമല്ല, അറേബ്യൻ ഭൂഖണ്ഡത്തിൽ ഗംഭീരമായ യുദ്ധങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. പേർഷ്യയിലും അതുപോലെ തുർക്കിയുടെ ഭാഗമായ കുസ്തുന്തീനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഭാഗം, അതൊക്കെ ഇന്ന് തുർക്കിയുടെ ഭാഗമാണ്. പഴയകാല റോം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സ്ഥലമാണിത്. യൂറോപ്പിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലുള്ള തുർക്കിയുടെ ഭാഗങ്ങളിൽ നിലകൊള്ളുന്ന ആ പ്രദേശങ്ങളിലൊക്കെ ഗംഭീരമായ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്നും മാസങ്ങളോളം അത് നീണ്ടു നിൽക്കുമെന്നും ഒക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഹർമജുദൂൻ എന്ന് പറയുന്ന ഒരു യുദ്ധവും അതേ തുടർന്ന് യൂഫ്രട്ടീസ് നദിയുടെ ആ നദിയൊന്നാകെ വറ്റി വരളുന്നതായ ഒരവസ്ഥ, അതിലെ ജലം വറ്റുന്നതായ ഒരവസ്ഥ ഉണ്ടാകുമെന്നും തിബിരിയിലെ ഷാമിലുള്ള തിബിരി നദീ തടാകത്തിൻ്റെ അതും നാമാവശേഷമായി അതിൻ്റെ ജലം നിർജ്ജലമാകുന്നൊരവസ്ഥ സംജാതമാകുമെന്നൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വ്യക്തമായി കാണുന്നുണ്ട്. അതുപോലെ ഫലസ്തീനിൻ്റെയും ജോർഡാനിൻ്റെയും അതിർത്തി പ്രദേശത്ത് നിലകൊള്ളുന്ന ബൈസാൻ ഈത്തപ്പനത്തോട്ടം അത് നശിക്കുമെന്നും അതിൽ ഉൽപാദനം ഇല്ലാതെയാകുമെന്നും ഒക്കെ ഹദീസുകളിൽ നിന്ന് വ്യക്തമായി കാണുന്നു. അതിലേക്കുള്ള സൂചനകളാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, വർഷങ്ങളോളം ക്ഷാമപൂർണമായ ഒരു കാലഘട്ടം വരും. പട്ടിണിയും വിശപ്പും നാശങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരവസ്ഥ, ജനങ്ങളിൽ ദീന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും സംജാതമാകും. ഇതൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വ്യത്യസ്ത ഹദീസുകളിൽ വന്ന സംഭവങ്ങളാണ്. ഹദീസിൽ കാണുന്നുണ്ട്, വഇന്ന ഖബല ഖുറൂജി ദജ്ജാലി സലാസു സനവാത്തിൻ ശിദാദിൻ യുസീബു അന്നാസു ഫിഹാ ജുഉൻ ശദീദുൻ യഅ്മുറുല്ലാഹു സമാഅ ഫി സനത്തിൽ ഊലാ അൻ തഹബിസ സുലുസ മത്രിഹാ. ദജ്ജാൽ പുറപ്പെടുന്നതിൻ്റെ 3 വർഷം മുമ്പ് തന്നെ ജനങ്ങളിൽ ഗംഭീരമായ ഒരു വിശപ്പിൻ്റെ ഒരു കാലഘട്ടം വരാനിരിക്കുന്നുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യത്തെ വർഷത്തിൽ ആകാശത്തോട് മഴ വർഷിപ്പിക്കേണ്ടതില്ല എന്ന് നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ സാധാരണ മഴ വർഷിക്കുന്നതിൻ്റെ മൂന്നിൽ ഒരു ഭാഗമായി അത് ചുരുങ്ങുകയും ഭൂമിയോട് അല്ലാഹു കൽപ്പിക്കുന്നു ഉൽപാദനം കുറക്കുവാൻ, അഥവാ ഭൂമിയിൽ നിന്നുള്ള കൃഷികളും അത് മൂന്നിലൊന്നായി ചുരുങ്ങുമെന്നും, പിന്നീട് രണ്ടാമത്തെ വർഷം വീണ്ടും അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം മഴ അത് വീണ്ടും ചുരുങ്ങുമെന്നും, പിന്നീട് ആദ്യത്തിനേക്കാൾ കൂടുതലായ ക്ഷാമം വരുമെന്നും, ഭക്ഷണപാനീയങ്ങൾക്ക് ക്ഷാമം വന്ന് ആളുകൾ പട്ടിണിയിലാകുന്ന ഒരവസ്ഥ എത്തിച്ചേരുമെന്നുമൊക്കെ ഹദീസുകളിൽ കാണുന്നുണ്ട്. എത്രത്തോളം ഫലാത്ത കുത്തുറു കുത്തുറത്തുൻ, ഒരു തുള്ളി മഴ പോലും ലോകത്ത് വർഷിക്കാത്ത ഒരവസ്ഥ വരും. ആ ഭൂമിയോട് അള്ളാഹുവിന് കൽപ്പനയുണ്ടാകും, وتحبسن نباتها كله فلا تنبت خضراء فلا يبقى ذات ظلف الا هلكت الا ما شاء الله. ഭൂലോകത്ത് കൃഷിയുടെ എല്ലാ വിഭാഗം കൃഷിയും നശിച്ചു പോവുകയും വരൾച്ച ബാധിച്ചുകൊണ്ട് ചുട്ടുപൊള്ളുന്ന ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു പ്രയാണം സംജാതമാകുമെന്നും, ജീവജാലങ്ങളൊക്കെ ചത്തൊതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് വഴിതെളിയിക്കുമെന്നുമൊക്കെ പരിശുദ്ധമായ ഹദീസ് ഷരീഫിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചോദിക്കപ്പെട്ടു, ആ കാലഘട്ടത്തിൽ ആളുകൾ എങ്ങനെയാണ് നബിയെ ജീവിക്കുക എന്ന് ചോദിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാൻ പരിശുദ്ധമാണെങ്കിൽ ജീവിതത്തിന് പ്രയാസം വരില്ല. അത്തഹ്ലീലു വത്തക്ബീറു വത്തഹ്മീദു യജ്രി ദാലിക അലൈഹിം മജ്റത്തഅം. അന്ന് അള്ളാഹുവിൽ എല്ലാം അർപ്പിച്ച് ജീവിക്കുന്ന മഹത്തുക്കളായ ആളുകൾക്ക് പ്രയാസം വരില്ല. അവരുടെ ഭക്ഷണം തഹ്ലീലും തക്ബീറും തഹ്മീദും ഒക്കെ തന്നെയാണ്. ഭക്ഷണത്തിൻ്റെ സ്ഥാനത്ത് അവർക്കത് മതിയാകും. അഥവാ ഒരു പ്രത്യേകമായ തവക്കുൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അള്ളാഹു നൽകുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ മുൻകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച ആ പ്രവചനങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ദജ്ജാലിൻ്റെ പുറപ്പാട് വരികയും ദജ്ജാലിൻ്റെ ഫിത്തനയായിരിക്കും ഭൂലോകത്ത് ഉള്ള ഫിത്തനകളിൽ വെച്ച് ഏറ്റവും വലിയ ഫിത്തന, ആ ഫിത്തനയെ കവച്ചു വെക്കുന്ന ഒരു ഫിത്തന ഒരിക്കലും ഭൂലോകത്ത് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോവുകയുമില്ല എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതേസമയം ഈ ദജ്ജാലിനെ അനുഗമിക്കുന്നതും ആ ദജ്ജാലിനെ പിന്തുണക്കുന്നതുമായ വിഭാഗം അത് ജൂതന്മാരായ ആളുകളാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇപ്പോൾ ചെയ്യുന്ന ഒരു ഹദീസിൽ കാണുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ തഖൂമു സ്സാഅത്തു ഹത്താ യുഖാതിലൽ മുസ്ലിമൂന യഹൂദ്. ഭൂലോകത്ത് ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല, അന്ത്യദിനം സംഭവിക്കുകയില്ല മുസ്ലിങ്ങൾ ജൂതന്മാരോട് യുദ്ധം ചെയ്യുന്നത് വരെ. ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂന ഹത്താ യഖ്തബി അൽ യഹൂദിയ്യു മിൻ വറായിൽ ഹജരി വശജരി. എത്രത്തോളം മുസ്ലിങ്ങളായ ആളുകൾ ജൂതന്മാരോട് യുദ്ധം ചെയ്യുകയും ജൂതന്മാർ ഓടി ഒളിച്ചുകൊണ്ട് സർവവൃക്ഷത്തിൻ്റെയും മരത്തിൻ്റെയും കല്ലിൻ്റെയും ഒക്കെ പിറകിൽ ഒളിക്കുമെന്നും, ആ സമയത്ത് അള്ളാഹുവിൻ്റെ അമാനുഷികമായ ഒരു കോപത്ത് മുസ്ലിങ്ങൾക്ക് സംജാതമാകുന്ന നിലക്ക് നിർജീവമായ വസ്തുക്കൾ വൃക്ഷവും കല്ലുമൊക്കെ സംസാരിക്കുമെന്നും, എത്രത്തോളം യാ മുസ്ലിം യാ അബ്ദുല്ലാഹ ഹാദാ യഹൂദിയുൻ ഖൽഫി ഫതആൽ ഫഖ്തുലുഹു എന്ന് ആ കല്ലുകളും അതുപോലെ മരങ്ങളുമൊക്കെ പറയുമെന്നും ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ കാണുന്നുണ്ട്. ഇല്ലൽ ഖർഖദ്, ഖർഖദ് എന്ന് പറയുന്ന ഒരു വൃക്ഷം ഒഴിച്ച്, അത് മാത്രം മിണ്ടില്ല. ഫൈന്നഹു മിൻ ഷജറിൽ യഹൂദ്, അത് ജൂതന്മാരുടെ വൃക്ഷങ്ങളിൽപ്പെട്ട വൃക്ഷമാണ്. അങ്ങനെയുള്ള ഖർഖദ് വൃക്ഷം ജൂതന്മാരിൽ നിന്ന് ധാരാളം വെച്ച് പിടിപ്പിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു അല്ലാഹു അലം. എന്തു തന്നെയായാലും ജൂതന്മാരുടെ പിന്തുണ 70,000 ജൂതന്മാർ പിശാചിനെ അനുഗമിക്കുമെന്ന് മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു,
ആ ജൂതന്മാരോടുള്ള മുസ്ലിങ്ങളുടെ പോരാട്ടം സംഭവിക്കുന്നത് ദജ്ജാൽ പുറപ്പെടുന്ന സന്ദർഭത്തിലും ഈസാ നബി സ്വലാത്തു വസ്സലാം ഇറങ്ങുന്ന സന്ദർഭത്തിലുമാണ്. വറാ അദ്ദജ്ജാലി സബഊന അൽഫി യഹൂദിയൻ. ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, ദജ്ജാലിനെ അനുഗമിച്ചുകൊണ്ട് 70,000 ജൂതന്മാർ അവനോടൊപ്പം ഉണ്ടാകും. കുല്ലുഹും ദു സൈഫി മഹല്ല. എല്ലാ ജൂതന്മാരും ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് മുസ്ലിങ്ങളെ കൊല്ലാൻ ഇറങ്ങുക. ആ സന്ദർഭത്തിലാണ് ഈസാ നബി സ്വലാത്തു വസ്സലാമിൻ്റെ ആഗമനമുണ്ടാവുക. ഫിയുദ്രിക്കുഹു ഈസാ ഇൻദ ബാദി ലുദ്ദ് ഫയഖ്തുലുഹു വയഹ്സുമുൽ ജഹൂദ്. ദിമശ്കിലെ ലുദ്ദ് കവാടത്തിലാണ് ഈസാ നബി സ്വലാത്തു വസ്സലാമി ഒന്നിറങ്ങുക. അവിടെ വെച്ചുകൊണ്ട് ഈ ദജ്ജാലിനെ ഈസാ നബി സ്വലാത്തു വസ്സലാം സ്വർഗ അദ്ദേഹം ആകാശയോഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകുന്ന സ്വർഗത്തിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ച പ്രത്യേകമായ ഒരു ചാട്ടുളി കൊണ്ട് ഈ ജൂതൻ നേതാവിനെ അഥവാ ദജ്ജാലിനെ ഈസാ നബി സ്വലാത്തു വസ്സലാം വധിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഫലാ യബ്ഖാ ശൈഉം മിമ്മാ യതവാറാ ബിഹി യഹൂദിയുൻ. യഹൂദി ഏതൊരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുവോ ആ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ വിളിച്ചു പറയുന്നു, ഇല്ലാ അന്തഖല്ലാഹു ദാലിക ശൈ, ആ വസ്തുക്കളെ അത് മരമായാലും കല്ലായാലും ഒക്കെ വിളിച്ചു പറയും. ഫഖാല യാ അബദല്ലാഹ്, യാ അബദല്ലാഹ്, മുസ്ലിമിനോട് വിളിച്ചു പറയും, മുസ്ലിമേ ഹാദാ യഹൂദിയും ഫതഅൽ ഫഖ്തുൽഹു ഇല്ലൽ ഗർഖത്. മുസ്ലിമേ വരൂ, യൂതനതാ എൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നുണ്ട്, അവനെ വധിച്ചുകൊള്ളൂ എന്ന് പറയുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുള്ളാഹി തങ്ങൾ പറയുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ അങ്ങനെയുള്ള മഹാസംഭവങ്ങളൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. ദജ്ജാലിൻ്റെ പുറപ്പാടും, ദജ്ജാലിനെ ഈസാ നബി സ്വലാത്തു വസ്സലാം വധിക്കുമെന്നും, ദജ്ജാലിൻ്റെ ആഗമനത്തിന് മുമ്പ് വളരെ പ്രയാസകരമായ ഒരു കാലഘട്ടം സംജാതമാകുമെന്നും, പിന്നീട് ഭക്ഷണം, ഈ ദജ്ജാലിൻ മാത്രം ഭക്ഷണം ഒതുങ്ങുന്ന ഒരു കാലമുണ്ടാകും. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ സൂചിപ്പിച്ചല്ലോ, അവൻ്റെ ഒരു പർവ്വത സമാനമായ റൊട്ടിക്കൂട്ടമായിട്ടാണ് അവൻ സഞ്ചരിക്കുന്നത്. അവൻ ആ റൊട്ടി ഭക്ഷണം കാണിച്ചുകൊണ്ട് ആളുകളെ അതിലവനിലേക്ക് ക്ഷണിക്കുകയാണ്. ഈമാനില്ലാത്ത ആളുകൾ അവനിൽ ആകൃഷ്ടരായി അവൻ്റെ ഭക്ഷണം കഴിക്കുവാനും, അവൻ കാണിച്ചു കൊടുക്കുന്ന സ്വർഗം, യഥാർത്ഥ സ്വർഗം അവന് സ്വർഗത്തിൻ്റെ രൂപം അവന് കാണിച്ചു കൊടുക്കാൻ കഴിയും. അപ്പോൾ ആളുകൾ വിചാരിക്കും ഇത് തന്നെയാണ് സ്വർഗമെന്ന്. അങ്ങനെ ആ സ്വർഗത്തിലേക്ക് കടക്കുവാൻ ഒരുങ്ങുമ്പോൾ പിന്നീട് ആ കടക്കുന്ന ആളുകൾക്ക് ആ സ്വർഗം നരകമായി മാറുകയാണ് എന്നും, അതുപോലെ നരകം അവൻ കാണിച്ചു കൊടുക്കുമെന്നും, ആ നരകത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുന്ന യഥാർത്ഥ മോമിനീയങ്ങൾക്ക് ആ നരകം പിന്നീട് സ്വർഗമായി പരിണമിക്കുമെന്നുമൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല മസീഹ് ദജ്ജാലിൻ്റെ ഫിത്നകളെ തൊട്ട് നാം ഏവരെയും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ദജ്ജാലിൻ്റെ ഫിത്നയെ തൊട്ടുള്ള കാവൽ ഓരോ തശഹ്ഹുദിലും നാം പറയുന്നുണ്ട്. അങ്ങനെ ദുആ ചെയ്യൽ മുഅക്കദായ സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇൻഷാല്ലാ ബാക്കി വിവരണങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.